നമസ്കാരം. ന്യൂജൻ ക്രൈസ്റ്റ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആധുനിക തലമുറയുടെ ക്രിസ്തു വിചാരകൻ. ഡിസ്കോ ജോക്കി ആകുന്നതിന് നല്ലതല്ലേ ചങ്ങാതി, ഒരു ഡിവൈൻ ജോക്കിയാകും. ചങ്ങാതിമാരെ, കേട്ടല്ലോ, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. യൂട്യൂബിൽ നിന്ന് ഏതാണ്ട് 3000+ ആളുകൾ കാണുന്ന, സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു ചാനലായിട്ട് ഈ ചാനൽ മാറി. മറ്റൊരു കാര്യം, ആരാണ് ആർ ജെ ഫാദർ? നമസ്കാരം. ഈ ആർ ജെ ഫാദർ ആരാണ്, ഇതെന്താണ് ഈ ആർ ജെ ഫാദറിൻ്റെ പിന്നിലുള്ള പിന്നാമ്പുറ കഥകളെന്ന് പലരും കാണുമ്പോൾ ചോദിക്കാറുണ്ട്. ചിലരൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. എന്തായാലും ഈ ചോദ്യങ്ങൾക്കൊരു ഉത്തരം തേടി ആർ ജെ ഫാദറിൻ്റെ അൺടോൾഡ് സ്റ്റോറീസ് വിവരിക്കുക എന്നാണ് നമുക്ക് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട തീം. CMI സഭയിലെ തിരുവനന്തപുരം പ്രവിശ്യയിലെ സിജോ ചേന്നാടെന്ന് പറഞ്ഞ വൈദികൻ അച്ഛനായിട്ട് ഇന്ന് ഏതാണ്ട് 1 വർഷം തികയുകയാണ്. ആദ്യത്തെ അപ്പോയിൻമെൻ്റ് കിട്ടിയത് മാന്നാനത്ത് സെയിൻറ്റ് ജോസഫ് ആശ്രമത്തിലാണ്. കുറച്ച് നാൾ പഠനവേളയിൽ ഒരു റേഡിയോയിൽ ആർ ജെ ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു അവസരം കിട്ടിയിരുന്നു. അത് ഏതാണ്ട് ഒരു 3 കൊല്ലക്കാലം പാർട്ട് ടൈമായിട്ട് അങ്ങനെ ഒരു ജോലി ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നീട് അച്ഛനായി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഒരു ന്യൂജൻ ഒക്കെ ഉള്ള ഒരു ഓഡിയൻസിൽ ബലിയർപ്പിക്കാനൊരു അവസരം കിട്ടിയപ്പോൾ അവിടെ എങ്ങനെ സുവിശേഷം പറയാമെന്നൊരു ചിന്ത ഒരു ആർ ജെ സ്റ്റൈലിലേക്ക് സുവിശേഷ വ്യാഖ്യാനത്തെ മാറ്റാനായിട്ടൊരു പരിശ്രമത്തിന് എന്നെ പ്രേരിപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഒരു അടുത്ത ദിവസത്തെ സുവിശേഷം ഒരു ആർ ജെ സ്റ്റൈലിലൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കി. എല്ലാവരും കേൾക്കുന്ന പോലെ ഞാനും എൻ്റെ റെക്കോർഡ് ചെയ്ത ഭാഗം കേട്ടിട്ട് കൊള്ളാം, സൂപ്പറായിരിക്കുന്നു, കിടുവായിരിക്കുന്നു എന്നൊക്കെ ഞാൻ തന്നെ പറഞ്ഞ് അഭിനന്ദിച്ചൊരു രാത്രി. പക്ഷേ പിറ്റേന്ന് രാവിലെ കുറച്ച് പേരെ സുഹൃത്തുക്കളെ ഓൺലൈനായിട്ട് കണ്ടപ്പോൾ 1-2 പേർക്ക് അതൊന്ന് അയച്ചു കൊടുത്തു. അയച്ച് കിട്ടിയവർ വീണ്ടും അയച്ചു കൊടുത്തു. അങ്ങനെ ഒരു 3 ദിവസം കൊണ്ട് അത്യാവശ്യം ജീസസ് യൂത്ത് KCYM ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യപ്പെട്ട് യൂത്തിൻ്റെ അടുക്കിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ആർ ജെ സ്റ്റൈലിലുള്ള സുവിശേഷ വ്യാഖ്യാനം വളരെ ഗംഭീരമായിട്ട് എത്തിത്തുടങ്ങി. 3rd ദിവസമായപ്പോഴേക്കും ഇതിനൊരു പേര് കൊടുക്കാമെന്നൊക്കെ ചിന്തിച്ച് ന്യൂ ജനറേഷന് വേണ്ടി ഉള്ളതായതുകൊണ്ട് അതിന് ന്യൂ ജെൻ ക്രൈസ്റ്റ് ടോക്സ് എന്നൊരു പേരും കൊടുത്തു. ടൈറ്റിലില് ആർ ജെ ഫാദർ, പണ്ട് ആർ ജെ ആയിരുന്ന ആൾ അച്ഛനായതിൻ്റെ സ്മരണയ്ക്ക് ആർ ജെ ഫാദർ എന്ന പേരും കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറ കഥകളെന്ന് പറഞ്ഞാൽ ബാല്യകാലം സിജോ ചേന്നാടെന്ന് പറയുന്ന ചെങ്ങാതി പഠിച്ചത്, അല്ലെങ്കിൽ ഈ സുഹൃത്ത് പഠിച്ചത് ചേന്നങ്കരി സ്കൂളിലാണ്. പഠന കാര്യങ്ങളേക്കാൾ അക്കാഡമിക്കിന് പുറത്തുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സാധാരണ ആവറേജ് സ്റ്റുഡൻറ്റ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നൊരു ഇൻസിഡൻറ്റ് കൃത്യമായിട്ട് പറഞ്ഞാൽ, മലയാളം പാഠപുസ്തകം ക്ലാസ്സിൽ വായിപ്പിക്കുന്ന ഒരു ശൈലിയുണ്ട് നമ്മുടെ സ്കൂളുകളിൽ. അപ്പോൾ അത് നമ്മുടെ പാരഗ്രാഫ് വായിക്കാനുള്ളത് എത്തുമ്പോഴേക്കും വളരെ ജാഗ്രതയോടെ ആ പാരഗ്രാഫിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയിരിക്കും. തൊട്ടടുത്ത ആൾ വായിക്കുന്നു, അതിൻ്റെ അടുത്ത ആൾ വായിക്കുന്നു, നമ്മളതിലേക്ക് ഇങ്ങനെ ഒരുങ്ങി ഒരുങ്ങി വരും. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത ഭാഗത്തെത്തിയപ്പോഴേക്കും എൻ്റെ ചാൻസ് വന്നപ്പോഴേക്കും കൃത്യമായിട്ട് ടീച്ചർ പറഞ്ഞു, സുജോ വായിക്കേണ്ട, അടുത്ത ആൾ വായിച്ചോളാൻ പറഞ്ഞു. ആകാംക്ഷയോടെ കാത്തിരുന്ന എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. പക്ഷെ ഞാൻ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ആഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ ടീച്ചർ പറഞ്ഞു, സുജോയുടെ സ്വരം അരോചകമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഓർത്ത് കാണും, ഒരു കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി അരോചകമാണ് എന്ന് പറയുന്നത് എന്ത് ഭീകരതയാണ്. പക്ഷെ എനിക്കൊന്നും തോന്നിയില്ല, കാരണം അരോചകം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് ഞാൻ അമ്മച്ചോട് പറഞ്ഞു, എനിക്ക് ചാൻസ് കിട്ടിയില്ല, എന്നെ വായിപ്പിച്ചില്ല, ടീച്ചർ എന്നോട് അരോചകമാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. സംഭവത്തിൻ്റെ അർത്ഥം മനസ്സിലാകാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് എന്തോ സ്പെഷ്യൽ ഐറ്റം ആണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അമ്മച്ചിക്ക് കാര്യം മനസ്സിലായതുകൊണ്ട് അന്ന് മുതൽ നമുക്ക് അത്യാവശ്യം വായനയിലൊക്കെ ട്രെയിനിങ് തരും. ഇവരുടെ ഏത് അവസരം കിട്ടിയാലും, പ്രസംഗം പറയാനുള്ള അവസരങ്ങൾ കിട്ടിയാലും നമ്മളെ ഒരുക്കി വിടും, പോകും, നമ്മൾ സ്ഥിരമായി തോക്കും. ഇപ്പോഴും ഓർക്കുന്ന മറ്റൊരു വേദി, ആദ്യമായിട്ട് പ്രസംഗം പറയാൻ വേണ്ടി പോയ ഒരു വേദിയാണ്. ഏതാണ്ട് 3rd class 4th class റേഞ്ചിലൊക്കെ പഠിക്കുന്ന സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ സമയത്ത് ഈ ഒറ്റ ബട്ടൺസ് നിൽക്കുന്ന നിക്കർ ഇട്ടുകൊണ്ടാണ് നമ്മൾ ആ പ്രസംഗ മത്സരത്തിന് പോകുന്നത്. പഠിച്ച പ്രസംഗം 5 മിനിറ്റ് പറഞ്ഞ് കേൾപ്പിക്കുക എന്ന് പറയുന്നത് വലിയ വലിയ ആളുകളൊക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ എന്നെ സംബന്ധിച്ച് വളരെ സമ്മർദ്ദമായിരുന്നു. അപ്പോൾ ചെന്ന് നിന്നു, പ്രസംഗം തുടങ്ങി. ഏതാണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പ്രസംഗത്തിൻ്റെ വരികൾ സാവധാനം നമ്മൾ മറന്നു തുടങ്ങി. 2 കൈകളും പോക്കറ്റിലിട്ടിട്ട് ആ പ്രസംഗത്തിൻ്റെ സമ്മർദ്ദം മാറ്റാൻ വേണ്ടി പോക്കറ്റ് തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. സമ്മർദ്ദം കയറിയപ്പോൾ ആകെ ഉണ്ടായിരുന്ന ബട്ടൺസ് എവിടേക്കോ നിർഗളിച്ചു പോയി. പിന്നെ നിക്കർ താഴെ പോകാതിരിക്കാനുള്ള ബഹളത്തിലാണ് ബാക്കി പ്രസംഗം ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. എനിവേ, ആദ്യത്തെ പ്രസംഗത്തിൻ്റെ ഓർമ്മ ഏതാണ്, സ്റ്റേജിൽ ഞെട്ടിത്തെറിച്ച് ചമ്മി നാണം കെട്ട് നിൽക്കുന്ന ഒരാളെ എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. പക്ഷെ അവിടെ നിന്നും പിന്നീട് തോറ്റുപോയ ഒരുവനാണ് എന്നൊരു തോന്നലുണ്ടാക്കാതെ വീണ്ടും വീണ്ടും വേദികളിലേക്ക് കടത്തിവിടാൻ ശ്രമിച്ചൊരു അമ്മയും കുറേയധികം നല്ല അധ്യാപകരും കൂട്ടത്തിൽ തണൽ മരങ്ങളായിട്ടുണ്ടായിരുന്നു എന്നത് ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, അന്ന് അരോചകം എന്ന് പറഞ്ഞ ഒരു ശബ്ദം കൊണ്ട് അല്ലെങ്കിൽ ഒരു വേദിയിൽ നിന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്ന ആളാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ശബ്ദം കൊണ്ട് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു ആർ ജെ ഫാദറിലേക്ക് എത്തിച്ചേർന്നത് എന്നൊരു കാര്യമാണ്. സെമിനാരി പഠിക്കുന്ന കാലം, കുഴപ്പമില്ലാതൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതാണ്ട് 5 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ പരിപാടി നമുക്ക് പറ്റുന്നതല്ല എന്നൊരു തോന്നലുണ്ട്.
അപ്പോഴേക്കും ആദ്യമേ തന്നെ നവസന്യാസ ഗുരുവിനെ പോയി കണ്ടു. പക്ഷേ ഈ പരിപാടി നമുക്ക് അങ്ങോട്ട് പറ്റുന്നില്ല എന്ന് ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞു. അപ്പോഴേക്കും ഫസ്റ്റിലെ പുള്ളി പറഞ്ഞത് ഓക്കെ സിജോ നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അയ്യോ സിജോ നിർത്തല്ലേ എന്നൊക്കെ ഒരു ഡയലോഗ് വരും എന്ന് പ്രതീക്ഷിച്ചു. അതും ഉണ്ടായില്ല. അപ്പോൾ നിർത്തിക്കോളാൻ പറഞ്ഞു. പക്ഷെ രണ്ട് ദിവസം ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. രണ്ട് ദിവസത്തെ ആലോചന കഴിഞ്ഞു തിരിച്ചെത്തി ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മുടെ തീരുമാനമായി, നിർത്താൻ തന്നെയാണ് തീരുമാനം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചോദിച്ചു സിജോ എന്തിനാണ് ഈ പരിപാടി നിർത്തുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു വെച്ചാൽ ചുറ്റുപാടും കാണുന്ന അച്ഛന്മാരും ഒക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അവരുമായിട്ടൊന്നും എനിക്കൊരു സാദൃശ്യമില്ല. കാരണം ഈ വളവളാന്നൊക്കെ സംസാരിക്കുന്നു, ചില കാര്യങ്ങളോടൊക്കെ പെട്ടെന്ന് പ്രതികരിക്കുന്നു. അകപ്പാണ് നമ്മുടെ കയ്യിലുള്ളത് ഈ ചെത്തിമിനുക്കിയ മുഖവും പിന്നെ ഈ ഫുൾ ബട്ടൺസ് ഇട്ട ഷർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ ടോട്ടലി ഒരു എക്ലേസിയാസ്റ്റിക്കൽ ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോഴും പഴയ ആൾ തന്നെയാണ് എന്നൊരു തോന്നലാണ് മനസ്സിലുണ്ടായത്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് പറ്റുന്ന പരിപാടിയല്ല എന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളി അത് കേട്ടിട്ട് പറഞ്ഞ എങ്ങനെയാണ് സിജു ഇപ്പോൾ താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് താൻ ചുറ്റുപാടും കാണുന്ന അച്ഛന്മാരെ പോലെ ഒരച്ഛനാകാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെടുകയാണ്, മറിച്ച് താൻ തന്നെപ്പോലെ ഒരച്ഛനെ സൃഷ്ടിക്കാനുള്ള ഒരു പരിശ്രമത്തിലൊന്ന് ഏർപ്പെട്ട് നോക്ക് എന്നൊരു രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അവിടെ നമുക്കൊരു പോയിന്റ് കിട്ടിയ ഒരു ഫീൽ കിട്ടി. പിന്നീട് അങ്ങോട്ട് ജീവിക്കാൻ അതൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് തീരെയാണ്, വലിയ മാറ്റങ്ങളില്ലാതെ എന്നാൽ ഈ രീതിയിലുള്ള ഒരു അച്ഛനെ സൃഷ്ടിക്കാനുള്ള ഒരു പരിശ്രമം. എനിക്ക് ഇപ്പോൾ എന്നെ കേൾക്കുന്നവരോട് പറയാനുള്ള ഇതാണ്, എല്ലാവർക്കും അവരവരുടേതായ സ്റ്റൈലുകളുണ്ട്, സ്വന്തം വ്യതിരക്തതകളുണ്ട്, വ്യത്യസ്തതകളുണ്ട്. നമ്മൾ ആരെങ്കിലും ഒക്കെ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഒരു പുതിയ സൃഷ്ടിക്കുള്ള സാധ്യതയാണ് നമ്മൾ നോ പറയുന്നത്. അതുകൊണ്ട് നമ്മുടേതായ കുറവുകളെയും കഴിവുകളെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാൻ വേണ്ടി പറ്റണം. അതുപോലെ തന്നെ കുറവുകളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ ശ്രമിക്കണം. പക്ഷേ ചിലത് നമ്മുടെ സ്വഭാവ ഗുണങ്ങളാവാം, ചിലത് നമ്മുടേതായ സ്റ്റൈലുകളാവാം, അതിനെ നഷ്ടപ്പെടുത്താതിരിക്കുക. ബി യുണിക്, നിൻ്റേതായ വ്യതിരക്തതകളെ കൃത്യമായി നീ സൂക്ഷിക്കുക, ആ വ്യതിരക്തതകളെ കാലം ഒരിക്കൽ അംഗീകരിക്കും. അതൊരു നല്ല സന്ദേശമായി മനസ്സിൽ കോറിയിടാം. ഒപ്പം നമ്മളെ നമ്മളാക്കിയ കുറേയധികം തണൽ മരങ്ങളെ നന്മയോടെ അനുസ്മരിക്കാൻ നമുക്ക് കഴിയണം. ആ തണൽ മരങ്ങളുടെ ഛായയിലാണ് നമ്മൾ വളർന്നതെന്ന് ഓർമ്മിക്കാം. ആ ഒരു പ്രേരണയിൽ മറ്റനേകം പേർക്ക് തണൽ മരങ്ങളാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദിസ് ഈസ് യുവർ ആർ ജെ ഫാദർ.